നമ്മുടെ പ്രിയപ്പെട്ട പരമ്പരയിൽ അഞ്ജനയെ കൊല്ലുന്നതിനായുള്ള കൊട്ടേഷൻ ഏറ്റെടുക്കുന്നതിനായി ഷാജി തയ്യാറായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഷാജി അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പു നൽകുകയും ആസാദി നല്ലൊരു ശുഭവാർത്ത കേൾക്കുന്നതിനായി കാത്തിരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അതിന് തയ്യാറാകുന്ന ആസാദി താൻ ഷാജിയെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ഷാജി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം തന്നെ വന്ന് കാണണമെന്നും ഷാജിക്ക് കൃത്യമായ പ്രതിഫലം താൻ നൽകും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ആസാദി പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറാകുന്ന ഷാജി എന്തായാലും ആസാദി പേടിക്കാതെ പോകണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് സുജയോട് അഞ്ജനയുടെ കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യം അറിയിക്കുകയും യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇത് തീർക്കാൻ തനിക്ക് അറിയാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സുജ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതേ സമയം കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന സുജ അഞ്ജനയെ ചെന്ന് കാണുകയും അഞ്ജനയോട് ഇതേപ്പറ്റി സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അഞ്ജന വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ഇതെന്നും ശത്രുക്കൾ വളരെയധികം കൂടി വരികയാണ് എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കൂടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിന് തയ്യാറാകാതെ അഞ്ജന താൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും തനിക്ക് യാതൊരു പേടിയും ഇല്ല എന്ന് അറിയിച്ചതിനു ശേഷം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം വിനു അഞ്ജനയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുക്കുന്നത്. ഈ കാര്യം അറിയാൻ ഇടയാകുന്ന പ്രതിഭ ഇതേ തുടർന്ന് വിനുവിനെ ചെന്ന് കാണുകയും വിനുവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിലും വിനയൻ അതിന് തയ്യാറാകുന്നില്ല. തനിക്ക് കാനായിയുടെ സഹായം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന അവൻ അതുകൊണ്ട് തന്നെ കൃത്യമായി പ്ലാനിങ്ങുകൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം പറയുകയും അഞ്ജനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് പ്രതിഭയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. വിനയൻ്റെ ഈ വാക്കുകൾ ഇതേ തുടർന്നാണ് മല്ലിക കേൾക്കാൻ ഇടയാകുന്നത്. മല്ലിക ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് വിനയൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചതിനു ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു.